ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേടയാണ്. എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്യാം. മിൽക്കും ആഡ് ചെയ്യാം. ഒന്ന് ചൂടായി മെൽറ്റായി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടായിട്ടാണ് ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ 100 ഗ്രാം ഉള്ള ഒരു ബൗളിലെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നു. അതൊന്ന് ഇളക്കി ലംസ് ഒന്നും ഇല്ലാതെ ഇളക്കി കൂട്ടി വന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ബൗളിലെ 100 ഗ്രാം ആയിട്ടുള്ള മിൽക്ക് പൗഡർ വീണ്ടും ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി ലംസൊന്നും ഇല്ലാതെ ഇളക്കി ഇളക്കി തിളച്ച് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് സിനമൺ പൗഡർ ആഡ് ചെയ്യണം. ഒരു പിഞ്ച് സിനമൺ പൗഡർ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൂട്ടി വയ്ക്കുക. ഇത് നന്നായിട്ട് കുറുകി കുറുകി നല്ല തിക്ക് ബാറ്റർ ആയിട്ട് വരും. അതായത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇത് ഉരുള പിടിക്കാൻ പരുവത്തിനായാൽ ഇത് ഓക്കെ ആണ്. ഇതായത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ തണുത്തെഴിഞ്ഞിട്ടാണ് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടോടുകൂടി കൈ പൊള്ളും. ഇനി നമുക്ക് കയ്യിൽ ചെറുതായിട്ട് ഗീ ഒന്ന് തടവിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇത്രത്തോളം മതി കേട്ടോ. നമുക്ക് ഒരു ചെറിയ ഉരുള പോലെ എടുക്കാനല്ലേ. കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മുടെ തമ്പ് കൊണ്ട് തന്നെ നടുക്കൊരു ചെറിയൊരു പ്രസ്സിങ് ചെയ്തിട്ട് അതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഒരു നട്ട്സിൻ്റെ പീസും കൂടി വെച്ചു കൊടുക്കാം. ഇതാ എത്ര ഈസി ആയിട്ടാണല്ലേ നമ്മൾ പേട ഉണ്ടാക്കിയത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേടയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.